Papua. ബായോ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് ബായോ ഇനി വരുമ്പോ കൊണ്ടുവരാൻ പറയണ്ട എല്ലാം കാലിൻ ചൂട്ടിൽ എത്തിച്ചിട്ടുള്ള ശീലം വേണ്ട വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വാ നമുക്ക് ഒരു ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചിട്ട് വരാം വണ്ടി എടുത്ത് ഒറ്റ വരും പിള്ളേർ സ്കൂളിലേക്ക് വരാൻ വെച്ചുകൊണ്ട് ബായോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് പിള്ളേർ സ്കൂളിലേക്ക് വിട്ട് വരുമ്പോഴേക്കും തിരിച്ചെത്താട്ടാ എല്ലാം കാലിൻ ചൂട്ടി കൊണ്ട് കൊടുത്ത് ശീലിപ്പിക്കരുത് മിന്നു വിളിച്ചു പറഞ്ഞിട്ട് ബായോ അതെ വണ്ടി ഒന്ന് സൈഡ് തന്നു എന്റെ അമ്മോ ഇതെന്താ പ്ലെയിൻ കൊണ്ടുപോണ പോലെ ഉണ്ടല്ലോ ഫോറസ്റ്റ് ഏരിയ ആണ് കാട്ടിൽ മൊത്തം ഫോറസ്റ്റ് ആണ് ഗൈസ് പറയുന്ന ആളുടെ ഒന്ന് കാണൂ വരുമ്പോ ഞങ്ങള് പ്രവീണിനെ ഒന്ന് പൊക്കിയതാണ് പെട്ടെന്ന് പറയാണ്ട് പൊക്കിയത് എന്തായാലും പെട്ടെന്ന് വന്നല്ലോ അല്ലേ കറി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കറി കുഴപ്പമില്ല നമുക്ക് ചമ്മന്തി അരിക്കുന്നു എന്റെ പുത്ര വെളിയിലൊക്കെ പോയി കഴിച്ചിട്ട് വരുമോന്നും അറിയില്ല ഇത് കണ്ടോ നല്ല കാടാണ് ഈ നെല്ലിയമ്പതിക്ക് പോണ ഒരു ഫീൽ ഇല്ല പിന്നു കൂളിംഗ് കണ്ടാ അല്ല കൂളിംഗ് സോറി എ സി ആണ് വണ്ടിന്റെ മരവും കൂളിംഗും നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ റോഡൊക്കെ വൃത്തിയാക്കി നമ്മൾ കൊറേ ഈ വഴിക്ക് വന്നിട്ട് പണ്ട് ദുബായ് പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പഴും ദുബായ് പടി തന്നെ ഇപ്പൊ ദുബായ് ബസ് സ്റ്റോപ്പായി മാറി എന്താ വെച്ചാല് പണ്ട് ഇതൊരു കാടായിരുന്നു അപ്പൊ ഒരു ദുബായ്ക്കാരൻ വന്നിട്ട് ഇപ്പഴും കാട് തന്നെ പക്ഷെ നിറയെ വീടായില്ലേ പണ്ട് ഇതൊക്കെ വരാൻ പേടിയുള്ള സ്ഥലമായിരുന്നു അപ്പൊ ഈ ദുബായ് പടി എന്ന് വരാൻ കാരണം പണ്ട് ഈ സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ദുബായ്ക്കാരൻ വന്നിട്ട് വമ്പം വീടും അതുപോലൊരു മതിലും കെട്ടി ഇല്ലേ പ്രവീണ അതാണ് ദുബായ് പടി എന്ന് പേര് വരാൻ കാരണം അങ്ങനെ അത് ദുബായ് പടിയായി മാറി തള്ളിസ്റ്റ് പ്രവീണ വിശ്വസിച്ച അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ പാലായിരുന്നു ബിസിനസ് അയ്യോ തള്ളു മയത്തില് തള്ളു അപ്പൊ നമ്മള് കൊടുവായൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഞാൻ കടയിലോട്ട് പോകുമ്പോ കാണിക്കാട്ടോ ഗൈസ് ഞാനിപ്പോ ഫോണിപ്പോ ബാഗിൽ വെക്കാൻ പോവാണ് മാർക്കറ്റാണ് അങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടെ കംപ്ലീറ്റ് നിർത്താൻ കൂടെ പറ്റില്ല വണ്ടി ഇവിടെ നമുക്ക് മറ്റേ ക്ലാസിക്കിന്റെ കാർ പാർക്കിംഗ് ഉണ്ട് 100 രൂപയാണ് അവിടെ കൊടുത്ത് കാർ നിർത്തുക പ്രവീണ എന്നിട്ട് നമുക്ക് പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം ആ 100 രൂപ അവര് ലെസ് ചെയ്യും അത് നല്ലൊരു സൗകര്യം കേട്ടോ കാർ പാർക്കിംഗിന്റെ 100 രൂപ പോയാലും നമുക്ക് എവിടെയും ടെൻഷൻ ഇല്ലല്ലോ വേണ്ട എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോയി ടേബിൾക്ക് ഒന്ന് റിവേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കും വേണ്ടേ വണ്ടി ഉണ്ടോ അവിടെ മറ്റാളുണ്ട് സെക്യൂരിറ്റി ഉണ്ട് നിക്ക് 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 നിക്ക ചേട്ടന്മാര് പോട്ടെ വാങ്ങി പൊക്കോ 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 നമ്മൾ അതേ സ്ഥലം കിട്ടിയല്ലോ അന്നത്തെ സ്ഥലം തന്നെ കിട്ടിയില്ലേ ഫസ്റ്റ് ഇവിടെ കാർ പാർക്കിംഗ് ചെയ്യുന്നു നമ്മള് കടകളിലേക്ക് പോവാണ് പിന്നെ ഒരു ഹൈ പറയും അപ്പൊ ഞങ്ങള് കടയിൽ പോയിട്ട് കാണിക്കാട്ടോ ഗൈസ് ഇതുണ്ടോ ഗൈസ് കംപ്ലീറ്റ് ഹോൾസെയിൽ മാർക്കറ്റുകളാണ് കേട്ടോ ഇവിടെ ഞാനെന്താ അടിമക്കണ്ട ഞാൻ
ഉണ്ടല്ലോ കുറേ ആയില്ലേ വന്നിട്ട് ഇങ്ങോട്ട് എന്താണ് അതെ അതെ റവീനക്കൊരു ഫറുറ അല്ലേ ഇത് കംപ്ലീറ്റ് ഷോളിന്റെ സെക്ഷൻ കേട്ടോ ബ്രേസിയറൊക്കെ നല്ല നല്ല ബ്രേസിയർ ഉണ്ട് വിലയും കുറവാ 35 40 രൂപയൊക്കെ ഉണ്ടാവും 400 സംതിങ് ആണ് 300 രൂപ ഷോൾ നന്നായിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല 4 പീസ് അതാണത് അതെന്താ സാധനം നന്നായിട്ടുണ്ട് അല്ലേ ഇതെന്താണത് ചൂട് ഫ്രണ്ട് റഫ് യൂസ് അല്ലേ നമ്മളിപ്പോ അത്യാവശ്യമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റി നല്ല കളറും പിന്നല്ലേ ഒരു ബോക്സ് എടുത്തോ അപ്പൊ നമുക്കത് ഒരു ബോക്സ് എടുക്കുമ്പോ നല്ലോണം റേറ്റ് കുറഞ്ഞു കിട്ടും നിനക്ക് എത്ര സൈസ് ഡാമേജ് ഉള്ളതാണോ അറിയില്ല അത് ചിലപ്പോ അതായിരിക്കും ഇത് നന്നായിട്ടുണ്ട് ഫെയിൽ ഉണ്ടോ നോക്കാം ആദ്യം വരുന്നവർക്ക് വരാട്ടോ കൊടുവായൂർ തവയ്ക്കൽ പറഞ്ഞൊരു കടയാണ് എല്ലാം ഹോൾസെയിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കടകളിലേക്കും വരാട്ടോ ഒരു കടയല്ല ഒരുപാട് കടകളുണ്ട് ഹോൾസെയിലാണ് നെയ്റ്റി കട കാണിച്ചു തരാട്ടോ ഇനി ഇത് റീറ്റെയിൽ അവരുടെ തന്നെ സെക്ഷനാണിത് വേറെ കടയ്ക്ക് പോവാണ് ഇത് ഷാളുകൾ മാത്രോ ഇത് ഷാൾ എന്ത് വിലയുണ്ട് സ്റ്റാർട്ടിങ് 60 രൂപ മുതല നെയ്റ്റ് നോക്കണോ 100 രൂപ മുതലുണ്ട് നോക്കണാ ഇതൊക്കെ 75 രൂപയൊക്കെ ഉള്ളു ഉടുപ്പ് 75 100 രൂപ അങ്ങനെയുള്ള നല്ല കോട്ടൻ്റെ ഉടുപ്പുകളാണ് റെഡിമെയ്ഡ് ഇത് വേറൊരു ഹോൾസെയിൽ കടയാണ് കേട്ടോ ക്ലാസിക്ക് പിന്നെ ഞങ്ങൾ ഈ ക്ലാസിക്കിലേക്ക് ഇത് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാറിൽ കൊണ്ട് വെച്ചു ഹോൾസെയിൽ കടയാണ് കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോണത് ഓട്ടോഷയിൽ പോകണമല്ലോ നല്ല രസമല്ലേ മിന്നു എൻ്റെ പോരെ നല്ല വീതിയുള്ള സൈസ് തന്നെയാണ് പറയോ ഇവിടെ വന്നിട്ട് ഒന്നും എടുത്തില്ല ഒരു ടോപ്പ് തുണി മാത്രം എടുത്തുള്ളൂ കണ്ടേ കേറിയാ എന്നാ നിങ്ങളെ വിട്ടാക്കി മനസ്സിലായ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഹോൾസെയിൽ കടയാണ് ഗൈസ് കൊടുവായൂർ ജംഗ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടപ്പെട്ട കടയിൽ കയറാം നോർമലി 280 300 രൂപ വില പറയുന്ന ഷോളുകൾക്ക് 150 രൂപ 120 രൂപ 60 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഷോളുകൾ ഉണ്ട് ഇഷ്ടം പോലെയാണ് റെഡിമെയ്ഡ് കംപ്ലീറ്റ് ഹോൾസെയിലാണ് ഇവിടെ കൊടുവായൂർ ജംഗ്ഷനിൽ വരിക വന്നു കഴിഞ്ഞാൽ കണ്ണും ചിമ്പിട്ട് ഏത് കടയ്ക്ക് കയറിയാലും ഹോൾസെയിലാണ് കേട്ടോ ഗൈസ് എല്ലാം അവിടെ ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും വരിക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ
ഉപയോഗം ഇത് കടുവ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് നമുക്കൊരു ജ്യൂസ് വാങ്ങിക്കേ പ്രവീണ നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോയാ മതിയാ നിന്റെ വീട്ടിലേക്ക് പോണ്ടേ ഫസ്റ്റ് പോണ്ടേ അടുത്ത പ്രാവശ്യം വന്നിട്ട് പോയാ മതിയാ ഓ നമ്മളെ അടുത്ത് പറഞ്ഞാ മതി ഇങ്ങനെ എന്താണറിയോ പിള്ളേര് അവിടെ അല്ലേ അതെ വണ്ടി എ സി ഓഫ് ആക്ക് ജംഗ്ഷനിൽ എത്തിയ വണ്ടിക്ക് എപ്പോഴും ഞാൻ പോവില്ല അവിടെ നിക്ക് എന്റെ പണി ഓഫായ ഞാനിട്ട് ഞാൻ പോവില്ല അവിടെ നിക്ക് അപ്പൊ എ സി ഓഫ് ആക്കിയാ ശരി പറഞ്ഞു പൊക്കോളൂ എന്നിട്ട് ആട്ട് കേട്ടാ പ്രവീണിന്റെ വീട് ഇവിടെയാണ് അല്ലേ അമൃത ഗാർമെന്റ്സിന്റെ ഇതാണല്ലേ പ്രവീണിന്റെ വീട് അല്ലേ വരും വന്ന് അപ്പൊ തന്നെ ആക്കുന്നു വീടിന്റെ ആൾക്കാർ അങ്ങനെയാണത്രേ ഭാര്യ വീട്ടിലേക്ക് തങ്ങില്ല അത്രേ എന്താ ചെലവേ ഇല്ല അല്ലേ മരുമക്കന്മാർക്ക് ഒരുക്കി കൊടുക്കണ്ട മാപ്പിളമാരെ പോലെ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒടുക്കത്തെ ഒരുക്കലാണ് മരുമക്കന്മാർ വന്ന എന്റെ അമ്മോ വൺ സെറ്റപ്പ് എത്ര പുതിയ ആപ്പിള സൽക്കാരം എന്ന് പറയാനല്ലേ അവരും ആകുന്ന പുതിയ ആപ്പിള തന്നെ മാപ്പിളമാരുടെ തമിഴന്മാരാണ് കേട്ടോ മരുമക്കന്മാരെ ഒരുപാട് റെസ്പെക്ട് ചെയ്യണത് നമ്മളുടെ അവിടെ ഒന്നും അത്രയില്ല അയ്യോ എന്തൊക്കെ കൊടുത്താലും മക്കളും മക്കളും തന്നെ അതൊക്കെ പണ്ട് ഇപ്പൊക്കെ വേണം തിന്നിട്ട് പോടാ പറയും അതൊക്കെ പണ്ടാണ് ഇപ്പൊ ചേച്ചിന്റെ മരുമകളുടെ അല്ല ചേച്ചിന്റെ പേരക്കുട്ടിന്റെ കല്യാണമാണ് 15 പവൻ ഇങ്ങോട്ട് കൊണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ കെട്ടിക്കൊണ്ട് പോണത് ഇവര് കൊടുക്കുന്നുണ്ട് അതല്ലാതെ 15 പവൻ അവരിങ്ങോട്ട് കൊണ്ടിട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ സ്വർണം ഇങ്ങോട്ട് കൊണ്ടിട്ടാണ് ഇപ്പൊ കൊണ്ടുപോകണത് ആണുങ്ങളുടെ ഡിമാൻഡുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പ്രവീണ ഇനി പെണ്ണ് വേണോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടിട്ട് വേണം കൊണ്ടുപോകും അത്രയ്ക്കും പെണ്ണുങ്ങൾക്ക് ക്ഷാമമായി കിട്ടാൻ ഐസ്ക്രീം കളി നിർത്തുന്നത് അത് അവിടെ തന്നെ ഇവിടുത്തെ സൈഡ് ആയിരിക്കും അപ്പുറത്തേക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് എടുത്ത് ശരിയായില്ലേ ഇവിടെ നിർത്തി ഓട്ടോഷൻ്റെ ൂടെ അതവിടെ സർവത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ കൊട മാറ്റാം ഷാള് മാറ്റിയതാണ് മിന്നു അപ്പൊ വന്നാൽ ഞങ്ങൾ ഇവിടേക്ക് വരിക നല്ല ബേക്കറിയാണ് മാറ്റിയിരിക്കുന്നു അല്ലേ എന്തൊക്കെയോ ചേഞ്ച് ആക്കിയിരിക്കുന്നു എനിക്ക് ഓറഞ്ച് ഫ്രഷ് അതെയാ ആ ശരി നിനക്ക് എന്താ വേണ്ടേ എനിക്ക് ആ ഫ്രൂട്ട് സലാഡ് മാത്രം മതി പ്രവീണിക്ക് എന്താ കട്ട്ലറ്റ് വേണ്ടോ വേറെ പപ്സായാലോ പറയൂ നമ്മുടെ ചേച്ചി എനിക്ക് ബിരിയാണി ബിരിയാണിയാ മസാല മസാല അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചെറിയൊരു മിക്സ് ആയിരിക്കും ഫ്രൂട്ട് സലാഡ് പ്രവീൺ ചേച്ചി പറഞ്ഞ എല്ലാരും എനിക്കിഷ്ടാണ് പക്ഷെ ചിലവിടെ ചില ടൈപ്പായിരിക്കും സ്പൈസിലൊക്കെ ഫുൾ ഫ്രൂട്ട്സ് ആണ് കട്ട്ലറ്റ് കേട്ടില്ല എന്താ കാർവല്ല
നിങ്ങൾക്ക് മാത്രം പറഞ്ഞല്ലോ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എനിക്ക് മറന്നോ വിചാരിച്ചു. ഞങ്ങള് യൂട്യൂബർ ആണ് കേട്ടോ. എന്താ പേര്? ചമ്മലാണ്. അതാ ഞാൻ കടയുടെ പേര് വെച്ച് കൊടുവായൂർ അല്ലേ. ഓക്കെ 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 എന്തിനു പറ്റൂ. എന്ത് ബ്ലാക്ക്ണ്ട്? ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, ഐസ്ക്രീം പോരാ അല്ലേ, പിന്നെ കപ്പ് പോരാ. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോ കപ്പ് ഇത്ര ഹൈറ്റ് അത് ഫലൂട. സോറി സോറി, പേര് മാറിപ്പോയി. ഓക്കെ അല്ലെങ്കിൽ മറന്നിട്ട് ഞാൻ കൊടുത്തത് അറിഞ്ഞിട്ടില്ല, ഈ കുട്ടി അറിഞ്ഞിട്ടില്ല. അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് അടിപൊളിയായിട്ടുണ്ട്. രണ്ടര വാങ്ങിച്ചോ പ്രവീൺ? എനിക്ക് അതാണ് പറഞ്ഞത്. ഇപ്പൊ കൊറോണ ഇല്ല. പേ വെയിൽ നിർത്തുമ്പോ ഞാൻ പറഞ്ഞു ഗൈസ് നിർത്തണ്ടാന്ന്. എന്റെ അമ്മേ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് പോയി കിട്ടും കേട്ടാ പ്രവീണ. കാരണം അങ്ങനെ ഞാൻ ഇവിടുന്ന് മുല്ലക്കൊമ്പ് വെറിച്ചു കേട്ടാ. നല്ല കുറ്റിമുല്ല, അടിപൊളി കുറ്റിമുല്ല. തട്ടം മാറ്റിയതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ പ്രവീണ. അയ്യോ ഞാൻ എന്തിനാ വണ്ടി നിർത്തിയത്? എന്താ ഞാൻ ചെയ്തത്? എന്താ ചെയ്ത്? ഞാനൊരു ഡോറ് ഒന്ന് ക്ലിയർ ആയിട്ട് അടയ്ക്കാൻ വേണ്ടി. ഇവിടെ ഒന്ന് റോഡ് വരില്ല പ്രവീണ. അതല്ലേ, അതൊക്കെ വരും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു പോ. ഇവിടെ പഠിച്ച ആൾക്കാർ എവിടെ വേണേലും ഓട്ടിക്കും. അത്ര ട്രെയിനിങ് ഉള്ള ഒരു വഴിയാണ് കൊടുവായൂർ പാലക്കാട്. അതുകൊണ്ടാണ് ആൾക്കാർ കൊലപാതകളാവുന്നത്. പേടിയുള്ള എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഈസി ആവും. പ്രവീണെ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറയാണ് ചുരുക്കം. പ്രവീണ് ലൈസൻസ് കിട്ടിയില്ലേ? ഫോർ വീലർ എടുത്തില്ലേ? ആ നമ്മളൊക്കെ എടുത്തു. നീ ഞാൻ എടുത്തോ നീ എടുക്കാതിരിക്കുന്ന ഒന്നാണ്. സപ്പോർട്ടില്ലാന്നുള്ളു. അയ്യോ ഇതാ പൂക്കൾ നോക്ക് പിന്നെയോ. ആ നമ്മള് പറഞ്ഞില്ലേ ആ പീച്ച് ആ കളറാണ് അവിടെ കംപ്ലീറ്റും നമ്മുടെ വീട്ടിലുള്ളത്. എനിക്ക് ആണുങ്ങളെ കാണുമ്പോ ഞാൻ എന്താ ചിന്തിക്കുന്നത്, ഇവന്മാരൊക്കെ വീട്ടിൽ കുറച്ച് ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് പുതുമയല്ല പിന്നെയുള്ള ജീവിതം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങള് കണ്ടോ. എന്നെ നോക്കിയൊരു ചെക്കനുണ്ടേ, അത് നോക്കിയോ? ആ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ എടുക്കാൻ സ്വർണ കളറില് നിൽക്കുന്നുണ്ടോ പൊൻകതിർ നിൽക്കുന്ന പാലക്കാടൻ പാലക്കാടൻ മട്ട നെൽകൃഷികള്. ഇതാണ് പാലക്കാടൻ മട്ടയുടെ ഉത്ഭവിക്കുന്ന സ്ഥലം. വെള്ളം കണ്ട വറ്റി നിൽക്കണൊന്നുമില്ല. വെള്ളം പാലം മാത്രമേ ഉള്ളൂ, വലിയ പാലം. ഇപ്പൊ പ്രവീണിന്റെ വീടെത്തിട്ടാ. പിന്നോ വീട് കടന്നു പോണ്ട. ആ ബ്യൂട്ടി പാർലറില്ലേ? വേണ്ട, ബ്യൂട്ടി കുറച്ച് പോട്ടെ. ബ്യൂട്ടി പാർലറിന്റെ അവിടെ ഞാന് പ്രവീൺ ചേച്ചി പോയിട്ട് വരാം കേട്ടോ. പ്രവീണ അപ്പൊ ബൈ ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കാണ്. അപ്പൊ റെഡ്മി എന്നെ കാണിക്കല്ല, എന്റെ മോളൊന്നും ശരിയില്ല. ഞാന് വെയിലത്ത് പോയി, വെയിലത്തിലാ കാർ എ സി ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് എന്തൊക്കെയൊക്കെയോ ചെയ്താണ് ഇപ്പൊ പോയിട്ട്. ശരി, നമ്മൾ എന്തൊക്കെ എടുത്തു പറഞ്ഞാല്? അപ്പൊ നമ്മൾ എന്തൊക്കെ എടുത്തു നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞു അമ്മ. കാണിക്കണ്ട, അപ്പൊ അതുകൊണ്ട് നമ്മള് കാണിക്കാൻ വിചാരിച്ചു അല്ലേ. അപ്പോ നമ്മള് ഫസ്റ്റ് എടുത്തു എന്തിനാണ് കെണിയ? നാല് തോർത്തെടുത്തു. കാരണം
എനിക്ക് ഈ ടർക്കി യൂസ് ചെയ്യുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ കാർ കഴുകാനോട് ഒരു തോർത്തില്ല. എനിക്ക് കാർ കഴുകാനൊരു തോർത്തില്ലാണ്ട് ഭ്രാന്താവുന്നറിയ അതിനാരണം. പിന്നെ ഞങ്ങളെല്ലാരും ടർക്കിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടർക്കി ഉപയോഗിച്ചിട്ട് എന്താ അറിയില്ല, എനിക്ക് തോർത്ത് വേണം കണ്ടൊക്കെ തോന്നി. അങ്ങനെ ഒരു നാല് തോർത്ത് വാങ്ങിച്ചു. പിന്നെ അതല്ല, നമ്മള് ഹോൾസെയിൽ കടയിലല്ലേ പോയത്. അതെ, ഇപ്പൊ നമ്മുടെ പുറത്തൊക്കെയാണ് പറഞ്ഞാൽ 50 രൂപയിൽ നിന്ന് മേലെ 50-60 രൂപ കൊടുക്കണം. ഇത് എത്രണം? 4 എണ്ണം 160 രൂപ, അല്ല 40 രൂപ അല്ലേ, 115-120 ആണ്. അത് പോട്ടെ, പിന്നെ തോർത്തിന്റെ വീട്. പിന്നെ നമ്മൾ ഈ ഷോള്, ഇവർക്ക് ഷോള് കോളേജിലേക്ക് പോകാൻ ഷോള് വേണം പറഞ്ഞിട്ട് അതിന് വേണ്ടി പോയതാണ്. അതിന് ഞാൻ അങ്ങനെ ഷോള് എന്നിട്ട് കൂടുതൽ എടുത്തിട്ടില്ല. ഇനി എത്ര എണ്ണം എടുക്കണം നിങ്ങൾക്ക്? കൂടുതൽ എടുത്തിട്ടില്ല. ഇത് കണ്ടത് നല്ലൊരു, ഇത് അമ്മയ്ക്ക് റെഫ്യൂസിന് വേണ്ടി എടുത്ത ഷോളാണ്. അത് നിനക്ക് ഉപയോഗിക്കാം, നല്ല ഷോളാണ്. അത് നമുക്കത് ഗോൾഡൻ ഡോട്ട് ആണ്. പിന്നെ ബ്ലാക്ക് ഒരെണ്ണെടുത്തു, അതാണ് ഗോൾഡന്റെ ഇതുള്ളത്. പിന്നെ ഇതേ, ഇതാണ് ഞാൻ എടുത്ത ഷോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത ഷോളാണ്. അത് നമ്മള് മറ്റേ സൂപ്പർ മാർക്കറ്റ് മറ്റേ ഇവിടെ പുലപി ബസാറിലൊക്കെ പോയപ്പോ നല്ല വില, 300-350 റേറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ ലേഡീസ് പ്ലാനറ്റിലൊക്കെ ഞാൻ പോകുമ്പോ ഷിഫോൺ ആണ്, അടിപൊളി സാധനമാണ്. ഷിഫോൺ അല്ല, ഷിഫോൺ അല്ല, അത് വേറെ പിന്നെ ഇതിലിങ്ങനെ മറ്റേ ഇങ്ങനെ ചുളിങ് 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 കിടക്കുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, ഇട്ട് നോക്ക്, ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഐ മീൻ ഈ വീഡിയോയിലല്ല, ഇനി വീഡിയോ വരുമ്പോ ഞാൻ അത് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇതെന്ന് പറയുമ്പോ എനിക്ക് ഈ നീലയും റോസും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. രണ്ട് ലെയറായിട്ട് വരും, ലെയറായിട്ട് വരും, അതെനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഇതേ, ഇത് ഇതേ സെയിം സാധനം എടുത്തിട്ടുണ്ട്, അത് കേട് വന്നു. അപ്പൊ എനിക്ക് അത് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ഞാൻ ആ കളർ ഒന്നുകൂടി വാങ്ങിച്ചു. വലിച്ചിരിക്കണം, ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം, ഇത് ഭയങ്കര ശ്രദ്ധിക്കണം. പിന്നെ ഇതേ, ഇത് ഇതൊരു നല്ല ഷാറാണ്, കോട്ടൺ, നല്ലൊരു കോട്ടണും അല്ല, ചെറിയൊരു സ്കാർഫ് പോലത്തെ ഒരു ഷോളാണ്. വലിപ്പുണ്ട്. അപ്പോ ഇത് പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാറിന് ഒരു കളർ ഷോൾ എടുത്താണ് ഞാൻ, ഇത് മാച്ച് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് എടുത്തത്. പിന്നെ ഇതേ, ഇത് ഒരു മെറ്റീരിയല്, അവിടെ കൊടുവായൊരു ക്ലാസിക്കിന്റെ കാർ പാർക്കിംഗ് ഉണ്ട്. 100 rupees ആണ് ക്ലാസിക്കിന്റെ കാർ പാർക്കിംഗ് വരുമ്പോ. നമ്മള് ക്ലാസിക്കിൽ ഇവിടെ പോയിട്ട് ക്ലാസിക്കിൽ പോയി എടുത്തു കഴിഞ്ഞാൽ 100 rupees പാർക്കിംഗ് റീഫണ്ട് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ പോയിട്ട് എടുക്കണം. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ ഒന്നുമില്ല, എടുക്കണത് മൊത്തം 900 rupees പോകുന്നത്. അപ്പൊ വെറുതെ എന്തെങ്കിലും 900 rupees എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു, അതെനിക്ക് ഇത് അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ അവിടെ ഉള്ളത് ഇത്തിരി ഒരു ബെറ്റർ ഇതാണ്. അപ്പൊ ഞാൻ ഒരു ചെറിയ ടോപ്പ് ഞാൻ തന്നെ അടിക്കാന്ന് പറഞ്ഞെടുത്താണ്, അടിക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് തന്നെ അടിക്കാനല്ലേ. പിന്നെ അതൊക്കെ അത് ഇന്നർവെയർ വാങ്ങിച്ചത് അവിടെ നല്ല വിലക്കുറവ് പറഞ്ഞാൽ എങ്ങനെയാ അറിയോ, നമ്മൾ ഒരുമിച്ച് എടുക്കണം, 12 എണ്ണം എടുക്കണം. ഇത് വലിയ കുഴപ്പമില്ല, ഞാൻ നോക്കിയപ്പോ നല്ല വിലയും ഉണ്ട്. ഒരു പീസ് കൊണ്ട് 200 something ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് 380-385 രൂപയാണ്. അത് നമ്മൾ നല്ല ബ്രാൻഡാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് പിന്നെ ശരിയാണ്, ഇത് പിന്നെ നല്ല ഇതാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ബ്രാൻഡ് ആണ് കേട്ടോ. പിന്നെ ഇത് പാന്റീസ് ഇങ്ങനെ അത് 10 എണ്ണം എടുത്താ ഒരു ബോക്സ്. അപ്പൊ നമ്മള് എടുക്കുമ്പോ 30 രൂപയൊക്കെ വരുള്ളൂ. 55 രൂപ 60 രൂപയുടെ സാധനം 30 രൂപയൊക്കെ നമുക്ക് കിട്ടും ഹോൾസെയിൽ ആയതുകൊണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞങ്ങൾക്ക് കൊടുവായൂര് ഹോൾസെയില് കടകളാണ് കൂടുതലും, റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട്. അപ്പോ റീറ്റെയിലും ഹോൾസെയിലും നിറയെ, കേരളത്തിലും ഏകദേശം കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ ആൾക്കാരും മലപ്പുറത്തുനിന്ന് അവിടെ വരുന്നതാണ്. കേരളത്തിന്റെ അവിടെ കംപ്ലീറ്റ് ഓർഡർ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാര് ഹോൾസെയിൽ ഇവിടെ നിന്ന് നൈറ്റീസും ടോപ്പൊക്കെ വന്നിട്ട്, നമ്മളൊക്കെ പോട്ടെ, നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ചുപേര് ഇങ്ങനത്തെ ഷോളുകള് 190 രൂപയ്ക്ക്, അതായത് 190 രൂപ ഏറ്റവും വിലക്കുറവാണ്. അവര് ഓഫർ ഇടണം 190-200 ഇത് 100 രൂപ 115 രൂപ 60 രൂപ മുതലാണ് ഷോളൊക്കെ. 60 രൂപയുടെ ഷോളാണ് അതല്ല, ഇത് അത് 200 ഉണ്ടാ. അപ്പൊ നല്ല വില കൂടിയ അതിന്റെ ക്ലോത്ത് കണ്ടില്ലേ, നല്ല ഇതുണ്ട്. അപ്പൊ 60 രൂപ മുതല്, പിന്നെ അതുപോലെ തന്നെ നെയ്റ്റികൾ നമുക്ക് 80 രൂപ 100 രൂപ മുതല് നെയ്റ്റികൾ ഉണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് തുണിയെടുത്ത്
ഒന്നും വാങ്ങിക്കില്ല. നൈറ്റി ഞങ്ങൾ ഷോളുകളാണ്. ഞാൻ ഷോൾ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് കറങ്ങോണ്ട് പോയതാണ്. കാരണം ക്വാളിറ്റി ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ പറഞ്ഞ നന്നായിരിക്കും. കൊടുവാരം നമ്മള് നൈറ്റി തുണി എടുക്കാറില്ല, നൈറ്റി എടുക്കാറില്ല. ബിക്കോസ് ക്വാളിറ്റിക്ക് നമ്മള് നമുക്ക് യൂസ് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടാവില്ല. സോ മെജോറിറ്റി ടൈംസിൽ നമ്മൾ എടുക്കുന്നത് നല്ല ക്ലോത്ത് നോക്കി എടുത്തിട്ട് ഒരു മീറ്റർ എന്ത് നൈറ്റിക്ക് 800 രൂപയാവും. അതായത് 600 രൂപ തുണിക്ക് മാത്രമാവും. 600 അല്ല, ചിലപ്പോ കൂടും. 190, 180, 149, 150 അങ്ങനെയുള്ള ആ റേഞ്ചിലുള്ള തുണികളാണ് ഞാൻ എടുക്കുന്നത്. 3.5 മീറ്റർ എടുക്കും. 3.5 മീറ്റർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ശരിക്കും അമലല്ല, നല്ല 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 ഫ്ലെക്സിബിൾ ആയിട്ട് വേണം നൈറ്റി ഇടാൻ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് നല്ല വലിയ നെയ്റ്റ് തയ്ക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് തുണി എടുത്ത് തയ്ക്കുക. എന്റെ കണ്ടിട്ടുണ്ടല്ലോ ഒരു നെയ്റ്റി ഒക്കെ എടുത്ത്. അപ്പൊ എന്ത് ഏറ്റവും വില കൂടുതൽ, പക്ഷെ നമുക്കത് പറ്റൂല. അപ്പൊ ഞാൻ തുണി എടുത്തിട്ടാണ് അടിക്കുക. അല്ലാതെ ഒരുപാട് ആൾക്കാർ റെഡിമെയ്ഡ് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ എടുക്കണമെങ്കിൽ ഒരു ഡസൺ ഒക്കെ എടുക്കണം കേട്ടോ. നെയ്റ്റി ആണെങ്കിൽ 6 എണ്ണം, മറ്റുള്ള ഇതിപ്പോ പാന്റീസ് അല്ലെങ്കിൽ ബ്രേസിയർ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല വിലക്കുറവ്. നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ധാരാളമായി. അപ്പൊ ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇത്തിരി ചോറുണ്ടും, പിന്നെ ചോറുണ്ടില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തൈരും പച്ച മഞ്ഞളൊക്കെ മുഖത്തൊക്കെ തേച്ച് ക്ലീൻ ചെയ്ത് കാറ്റ് കൊള്ളുമ്പോഴേക്കും ബിജു മേനോ മറ്റേ. അപ്പോൾ ഗായ്സ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ, ബിക്കോസ് നമുക്കൊരു അർജന്റ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് നമ്മുടെ വീഡിയോ കണ്ടതിനും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.